അനിൽകുമാറിനോട് ചോദിക്കാനുള്ളത്, നിങ്ങള് ഇവിടെ ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു. എനിക്കറിയാവുന്ന സ്കൂളുണ്ട്, ഈ ഏറ്റുമാനൂർ സ്കൂളിൽ തന്നെ ഉച്ചക്കഞ്ഞിക്ക് അരിയും സാധനങ്ങളും ഇല്ലാതെ വിഷമിച്ചിട്ട്. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ നോക്കിയതാ. ഞാൻ സ്കൂൾ പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മള് നിൽക്കുന്ന തൊട്ടപ്പുറത്ത് മതിലിരിക്കുന്ന സ്കൂള് പരാതി കൊടുത്തിട്ടുണ്ട്. വിട്ടില്ലേ, ആരംഭിച്ചത് ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യം നമുക്ക് വേറൊന്നും പറയാം. കാണിച്ചു തരാം മന്ത്രി അണിമണ്ഡലത്തിലെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അല്ല, ആശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ, ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. എന്നിട്ട് ഇപ്പൊ മാസങ്ങളായി ഈ സ്കൂളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ സാധനങ്ങളും അരിയും ഇല്ലാഞ്ഞിട്ട് അവിടുത്തെ ഒരു ഒരു പണ്ട് പഠിച്ച സ്കൂളിന്റെ ഒരു അസോസിയേഷൻ രൂപീകരിച്ചിട്ട് അവരാണ് ഇപ്പൊ ഉച്ചക്കഞ്ഞി കൊടുക്കുന്നത്. എനിക്കിപ്പോഴും പറയാനുണ്ട്, മുഴുവൻ കേട്ടെ. അനിൽകുമാർ പറഞ്ഞു, ഇവിടെ നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഈ LDF ഇവിടെ ഭരണം ഏറ്റെടുത്തിരുന്നത്? LDF വരും, എല്ലാം ശരിയാകും. നിങ്ങൾ BJP യും വടക്കോട്ട് നോക്കി ഇരുന്നോണ്ട് ഇവിടെ ഭരിച്ചോളാണെന്ന് വിചാരിച്ചാണോ ഇവിടെ ഭരണം ഏറ്റെടുത്തത്? ഇനി കൊഴുക്കും. ഓരോ മനുഷ്യരുടെ നിന്നും അത് തരാം ഇത് തരാമെന്നും പറഞ്ഞ് വോട്ട് വാങ്ങിച്ച് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് വോട്ട് വാങ്ങിച്ച് ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞ് ഇവർക്ക് എപ്പോഴും കുറ്റം പറയാൻ മോദിയേ ഉള്ളൂ. മോദിയെ കുറ്റം പറയാ. കുറച്ചു മുമ്പ് അനിൽകുമാർ പറഞ്ഞല്ലോ, മോദിജിയും അതുപോലെ തന്നെ നിർമ്മല സീതാരാമനും കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന്. കടം കണ്ടുകൊണ്ട് മാത്രമാണോ നിങ്ങൾ ഈ ഭരണം ചെയ്തോളാവുന്ന നിങ്ങൾ ഇവിടെ ഏറ്റെടുത്തത്? കടം കണ്ടുകൊണ്ട് മാത്രം. ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് എന്ത് വിധി വല്ലാത്ത ചതീത് ഓർക്കപ്പുറത്തെന്റെ പിന്നീന്നൊരടിയത്.